കാണപ്പെടുന്നത്. ഇതിനെ ദ്വീപ് സമൂഹത്തെ നമ്മൾ പ്രകൃതി നാച്ചുറൽ ആയിട്ടുള്ള ദ്വീപുകളുണ്ട്, നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ദ്വീപുകളുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ദ്വീപുകളെ നമ്മൾ കോണ്ടിനെന്റൽ ഐലൻഡ്, ഓഷ്യാനിക് ഐലൻഡ്സ്, കോറൽ ഐലൻഡ്സ് അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. ഇതിൻ്റെ നമ്മൾ ഇപ്പം ഇന്ത്യയിൽ കാണപ്പെടുന്ന ദ്വീപ് സമൂഹങ്ങളാണ് ലക്ഷദ്വീപും അന്തമാനും. പടിഞ്ഞാറ് ലക്ഷദ്വീപും കിഴക്ക് അന്തമാൻ നിക്കോബാർ ഐലൻഡ്സുമാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ലൊക്കേഷനാണ് പടിഞ്ഞാറ് ഭാഗത്ത് ലക്ഷദ്വീപ്. ഈ റെഡ് മാർക്കിൽ കാണിച്ചിരിക്കുന്നതാണ് ലക്ഷദ്വീപ്. ഈ കിഴക്ക് ഭാഗത്ത് ബേ ഓഫ് ബംഗാളിൻ്റെ അടിയിൽ കാണപ്പെടുന്ന സ്ഥലമാണ് അന്തമാൻ നിക്കോബാർ ഐലൻഡ്സ്. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഏകദേശം കൊച്ചിയിൽ നിന്ന് 200 മുതൽ 400 കിലോമീറ്റർ, ആവറേജ് 200 മുതൽ 400 കിലോമീറ്റർ പട്ടെ ദൂരത്തിലാണ് ഈ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ലക്ഷദ്വീപിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് ദേർ ആർ 36 എന്നാണ് ഉണ്ടായിരുന്നത്, 36 ഐലൻഡ്. ഞാൻ എൻ്റെ PhD തീസിസ് എന്ന് പറയുന്നത് കോസ്റ്റൽ ഇറോഷൻ വിത്ത് റെസ്പെക്ട് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. അതിൽ എൻ്റെ ആദ്യത്തെ പാർട്ട് കോസ്റ്റൽ ഇറോഷൻ ആണ്. കോസ്റ്റൽ ഇറോഷനിൽ ഞാൻ പഠിച്ചിരിക്കുന്നത് 5 ദ്വീപുകളാണ്. 5 ദ്വീപുകൾ ഞാൻ പഠനം നടത്തുകയും പഠനത്തിൽ മനസ്സിലായതാണ്, എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത കാര്യമാണ്, ലക്ഷദ്വീപിൽ 36 ഐലൻഡുകൾ സർക്കാർ റെക്കോർഡിലുണ്ടെങ്കിലും അത് 35 ഒരെണ്ണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതായിരുന്നു എൻ്റെ തീസിസിലെ ഏറ്റവും കറക്റ്റ്സ് ആയിട്ടുള്ള ഭാഗം. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ 35 ദ്വീപുകളിൽ 11 എണ്ണത്തിൽ മാത്രമേ ആൾ താമസമുള്ളൂ. ഇതിന് ടോട്ടൽ വിസ്തൃതി എന്ന് പറയുന്നത് 32 ചതുരശ്ര കിലോമീറ്റർ ആണ്. പിന്നെ ഈ ലക്ഷദ്വീപിന് അറ്റോൾ ഫോർമേഷൻ, അറ്റോൾ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പൊ ലക്ഷദ്വീപിൽ പൊതുവെ നിങ്ങൾക്ക് കാണപ്പെടുന്നത് ലക്ഷദ്വീപിലെ 12 അറ്റോളായിട്ടുണ്ട്. 12 അറ്റോൾ എന്ന് പറയുമ്പോൾ ഒരു അറ്റോളില് 3-4 ദ്വീപുകളുള്ള അറ്റോൾ സമൂഹങ്ങളാണ് ഇത്. ചില ദ്വീപുകളിൽ 1-2 ദ്വീപുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ അറ്റോളിൽ ചിലതിൽ 5-6 ദ്വീപുകളുണ്ടാവും. കവരത്തിയാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടർ, അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ കവരത്തിയാണ്. ഈ ഐലൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇതിൻ്റെ ഐലൻഡിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഫ്ലോറയും ഫോണയും ഭയങ്കര ടമൻഡസ് ആയിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണാൻ പറ്റും, മാംഗ്രൂവ്സ് ഉണ്ട്, പിന്നെ ഡോൾഫിൻ ഉണ്ട്, ഇങ്ങനെ പലതരം ഫിഷസ് ഉണ്ട്. അത് നമ്മൾ അണ്ടർ വാട്ടറിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ജൈവ വൈവിധ്യ റിച്ചാണ്, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഐലൻഡ്സ് ആണ് ഇത്. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വൻകരയിൽ നിന്നും മാറിയാണ്, കടലിലോട്ട് മാറിയാണ് കിടക്കുന്നത്, ഐസൊലേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഇതിന് 27 ആൾ താമസമില്ലാത്ത ഐലൻഡും 11 ആൾ താമസമുള്ള ഐലൻഡും, 3 കോറൽ റീഫ്സും 6 സബ്മെർജ്ഡ് സാൻഡ് ബാങ്ക്സും, അതായത് വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും, അതുകൊണ്ട് മുകളിലേക്കും വന്നിട്ടില്ല. അങ്ങനെ അവിടെ സ്ട്രക്ചറും കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഈ ഐലൻഡ്സാണ് 11 ആൾ താമസമുള്ള ഐലൻഡും 17 ആൾ താമസമില്ലാത്ത ഐലൻഡ്സുമാണ്. അഗത്തി, അമ്മിനി, അങ്ങനെ പറയുന്ന ദ്വീപുകളും വിരിങ്ങളി, ചെറിയ കൊടിതല. എൻ്റെ സ്റ്റഡീസ് നടന്നിരിക്കുന്നത് ബംഗാരം, തിണ്ണകര, പരളി 1, പരളി 2, പരളി 3. ഈ പരളി 1 എന്നുള്ള ഐലൻഡ് ഇപ്പോൾ കാണുന്നില്ല, വാനിഷ് ആയിട്ടുള്ള ഐലൻഡാണ്. അതാണ് എൻ്റെ തീസിസിൽ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഫൈൻഡിങ് എന്ന് വെച്ച് പറയപ്പെടുന്നത്, പരളി 1 മുങ്ങിപ്പോയി എന്നുള്ളതാണ് എൻ്റെ ഇതിന് പറയുന്നത്. പിന്നെ എന്താണ് ഈ ദ്വീപുകൾ ഇത്രയും വലിയ, നമ്മളെ ഇന്ത്യയിലെ ദ്വീപുകളിലെ ലക്ഷദ്വീപിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ 64,429 ആളുകളാണുള്ളത്. ഇത് ഡെൻസിറ്റി ഏറ്റവും കൂടിയത് അമിനി എന്ന് പറയുന്ന ഐലൻഡാണ്. അതിൽ ആവറേജ് 2,326 പെർ സ്ക്വയർ കിലോമീറ്റർ ഉണ്ട്. ഇവിടുത്തെ ആളുകളുടെ മുഖ്യമായിട്ടുള്ള ജോലി എന്ന് പറയുന്ന പണി എന്ന് പറയുന്നത് ഫിഷ്, നിങ്ങൾക്കറിയാം കടലിനെ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ഫിഷിംഗ് ഉണ്ട്, കോക്കനട്ട് കൾട്ടിവേഷൻ, പിന്നെ കയറ് പിരിക്കുക, അങ്ങനെയുള്ള ജോലികളിലാണ് ഏർപ്പെടുന്നത്. പിന്നെ
എന്ന് പറയുമ്പോൾ ഈ നമ്മളെ ഈ ഐലൻഡ്സ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആണ്. നിങ്ങൾക്കറിയാം ഒരുപാട് ഞണ്ടുകൾ, ബേർഡ്സ്, ഒരു പ്രത്യേകതരം മൈഗ്രേറ്ററി ബേർഡ്സ്, ഐപ്പോമിയ ആൽബ പോലുള്ള പ്രത്യേകതരം ചെടികൾ, പിന്നെ നമ്മളെ ഗ്രാസ്റ്റോപോഡ്സ്, ലോബ്സ്റ്റർ, അങ്ങനെ ഒരുപാട് നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ ജീവികളുടെ സമൂഹമാണ് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി. എൻ്റെ പി എച്ച് ഡി തീസിസ് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഈ അറ്റോളിലായിരുന്നു. ഇത് ഈ അറ്റോൾ എന്ന് പറഞ്ഞാൽ ബംഗാരം അറ്റോളാണ്. ഈ ബംഗാരം അറ്റോളില് അഞ്ച് ദ്വീപുകളുണ്ട് പൊതുവുള്ളത്. വലിയതെണ്ണം വലുതായിട്ട് കാണപ്പെടുന്നത്, ആ പെൻഗ്വിൻ ഷേപ്പായിട്ട് കാണപ്പെടുന്നത് ബംഗാരം, മറ്റത് തിന്നകര, പരളി വൺ, പരളി ടു, പരളി ത്രീ. പരളി ത്രീ, പരളി വൺ എന്ന് പറഞ്ഞതായിരുന്നു, ഇപ്പോൾ വാനിഷ് ആയിപ്പോയി. പിന്നെ ഈ പഠനത്തിൽ ഞാൻ നേരിട്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ, ഈ പഠനത്തിന് ഞാൻ പോകുന്ന സമയത്ത് നമ്മളെ ഇൻ ബിറ്റ്വീൻ അഗത്തി എന്ന് പറഞ്ഞ ഒരു ആൾ താമസമുള്ള ഐലൻഡ്, ബംഗാരം എന്ന് പറഞ്ഞ ആൾ താമസം ഇല്ലാത്തത്, അവിടേക്ക് പോവണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ അഗത്തി ആൻഡ് ബംഗാരം കടൽ എന്ന് പറയുന്നത് ഭയങ്കര റഫാണ്. ഈ മൺസൂൺ സീസണിലൊക്കെ ഭയങ്കര റഫാണ്. ഈ ഇങ്ങനെയുള്ള റഫ് കടലിലാണ് ഞാൻ പോയി എൻ്റെ വർക്കുകൾ ചെയ്തത്. ഞാൻ ചെയ്ത അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അനിമൽ ഡൈവേഴ്സിറ്റി ചെയ്തു, പ്ലാന്റ് ഡൈവേഴ്സിറ്റി ചെയ്തു, അനിമൽ ഡൈവേഴ്സിറ്റി, പ്ലാന്റ് ഡൈവേഴ്സിറ്റി, ആംഫിഫോണ രണ്ടും ചെയ്തിട്ട് മൂന്നും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. അസസ്മെന്റ് ഓഫ് അനിമൽ ഡൈവേഴ്സിറ്റി, അനിമൽസ് പൊതുവെ കളക്ഷൻ, ഞാൻ അവിടെ പോകുന്ന സമയത്ത് ഒരുപാട് റഫ് ടെറൈനാണ്. ഈ ടെറൈൻ ഒരുപാട് റഫാണ്, കാരണം അവിടെ ആൾ താമസം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. ബോട്ട് സർവീസ് അങ്ങനെയൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ്, അവിടെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ഒരുപാട് ആളുകളുടെ വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല ബയോഡൈവേഴ്സിറ്റിയാണ് അവിടെ ഉള്ളത്. ഒരുപാട് എഞ്ഞു നടക്കുന്ന ആംഫിബിയൻസ്, അട്രോപോഡ്സ്, റെപ്റ്റൈൽസ്, എക്നോഡേംസ്, അങ്ങനെയുള്ള ഒരുപാട് നല്ല ഐറ്റംസും, പിന്നെ ബേർഡ്സ്, ബേർഡ്സ് ഒരുപാട് ബേർഡ്സും ഉണ്ടായിരുന്നു. ആ പോകുന്ന സമയത്ത് ഞാൻ സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ഗ്രാസ്റ്റോപോഡ്സ് പോലുള്ള സാധനങ്ങളെ കളക്ട് ചെയ്തു. അല്ലാത്തവരെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഫോട്ടോഗ്രാഫ്സ് എടുത്തു, ബേർഡ്സിനൊക്കെ ഫോട്ടോഗ്രാഫ്സ് എടുത്തു. എന്നിട്ട് ആ സ്പെസിമൻ ഞങ്ങളെ ലാബിൽ കൊണ്ടുപോയി മാനുവൽ നോക്കി, പിന്നെ ഒരുപാട് എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ അത് എന്താണ് ഏതാണെന്നുള്ള കണ്ടു. ഞാൻ ലക്ഷദ്വീപിൽ, നമ്മൾ 341 ഓവറോൾ ലക്ഷദ്വീപിലാണ് ഞാൻ പറയുന്നത്, മുഴുവൻ ലക്ഷദ്വീപിൽ മുഴുവൻ 349 ചെടികളാണ് കെ എഫ് ആർ ഐക്കാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ബംഗാര അറ്റോളിൽ ഞാൻ 101 സ്പീഷീസ് പ്ലാന്റ്സ് കണ്ടു. 48 ഫാമിലിയിൽ പെട്ടവയായിരുന്നു അത്. ഞാൻ എൻ്റെയർ ഐലൻഡിന്റെ ഫ്ലോറയും ഫോണയും പഠിച്ചിട്ടുണ്ട്. ബംഗാരത്ത് ഞാൻ 89 സ്പീഷീസിനെ കണ്ടു, തിന്നകരയിൽ 48, പരളിയിൽ 34, പരളി ത്രീയിലും 21 സ്പീഷീസ്, പിന്നെ 16 പ്ലാന്റ്സ് ഐഡന്റിഫൈഡ്. ഞാൻ 4 ഐലൻഡിലും കോമൺ ആയിട്ട് 16 ഐലൻഡ് സ്പീഷീസിനെ കണ്ടു, 36 ബംഗാരം മാത്രം, ബംഗാരത്ത് മാത്രമേ അത് ഞാൻ കണ്ടു. ഈ അറ്റോളില് ബംഗാരത്തിൽ മാത്രമേ ഞാൻ 37 സ്പീഷീസിനെ കണ്ടു, തിന്നകരയിൽ 9 പ്രത്യേകതയുള്ള 9 കണ്ടു. ഇതാണ് ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. 101 സയന്റിഫിക് നെയിംസ് ഇതാണ്. ഞാൻ സയന്റിഫിക് ആയിട്ട് തന്നെയാണ് ഇത്, ഇതിൻ്റെ ഹെർബറി ഉണ്ടാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിയിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എക്സ്പേർട്സിൻ്റെ സഹായത്തോടുകൂടെ, മാനുവൽസിൻ്റെ സഹായത്തോടു കൂടെയും ഞാൻ ഇതിനെ നാമകരണം ചെയ്തു. നൂറ്റി ഒന്ന് പ്ലാന്റ്സിനെ കണ്ടതിൽ യൂഫോർബിയ അറ്റാറ്റോ എന്ന് പറയുന്ന ക്ലോറോസൈലോൺ സ്വെറ്റ്ന എന്ന് പറയുന്ന ചെടിയും ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിൻ്റെ ബംഗാരത്ത് കണ്ട ചെടികളാണ്. ഈ രണ്ട് ചെടികളും ശരിക്ക് വൾണറബിൾ കാറ്റഗറിയിൽപ്പെട്ടതാണ്. IUCN റെഡ് ഡാറ്റ ലിസ്റ്റിൽ പെട്ട ചെടിയാണ് അത്, ആ രണ്ട് ചെടിയും. പിന്നെ അത് കൂടാതെ
അതുകൂടാതെ ഞാൻ അനിമൽ ഡൈവേഴ്സിറ്റിയും ചെയ്തു. ഇതാണ് ഞാൻ കണ്ട് അവിടെ എൻ്റെ യാത്രയിൽ കണ്ട പ്ലാന്റ്സിൻ്റെ ഫോട്ടോസാണ് ഇത്. ഫോട്ടോസ് ഞാൻ സയൻറ്റിഫിക് നെയിം ഒന്നും വായിക്കണ്ട എന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ അനിമൽ ഡൈവേഴ്സിറ്റി രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ അനിമൽ ഡൈവേഴ്സിറ്റി, അതായത് അനിമൽ ഡൈവേഴ്സിറ്റി ചെയ്തു. 39 സ്പീഷീസ് ഉള്ള അനിമൽസിനെ ഞാൻ അവിടെ സ്പീഷീസ് അനിമൽസിനെ ഞാൻ കണ്ടു. 6 ക്ലാസസ് ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അതിൽ ഗാസ്ട്രോപോഡ്സ് ഉണ്ട്, റെപ്റ്റൈൽസ്, നമ്മളെ IUCN വൾനറബിൾ കാറ്റഗറിയിലുള്ള ആമകൾ, അതായത് ഇന്ത്യയിൽ 7 സ്പീഷീസ് ആമകളെയാണ് പൊതുവെ കാണുന്നത്. അതിൽ 5 സ്പീഷീസും ലക്ഷദ്വീപിൽ കാണപ്പെടുന്നുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ യാത്രയിൽ കണ്ട അനിമൽസിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ലിസ്റ്റാണ് ഇത്. ഇതാണ് അനിമൽസിൻ്റെ ഫോട്ടോഗ്രാഫ്സ്. ടോഡാണ്, പിന്നെ സ്പൈഡേഴ്സാണ്, സ്പൈഡേഴ്സ് വിവിധ സ്പൈഡേഴ്സിനെ കണ്ടു, ഗാസ്ട്രോപോഡ്സിനെ ഞാൻ കണ്ടു, കൊതുക് ഈഡിസ് കൊതുക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ഹെർമിറ്റ് ക്രാബ്സ് ഉണ്ടായിരുന്നു, ക്രാബ്സ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇത് കണ്ടു. അതിൽ ആമകളുണ്ട്, പല്ലിയുണ്ട്, ആൾത്തമസിലെ പിന്നെ അരണയുണ്ട്, ഊന്തുണ്ട്, അങ്ങനെ. പിന്നെ ഞാൻ 100 ബംഗാരത്തിൽ ഒരു വിദേശ സയൻറ്റിസ്റ്റ് അവിടെ അതിന് മുമ്പ് പഠനം നടത്തിയതിലാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ്ചിരുന്നു. 141 സ്പീഷീസ് ബേർഡ്സ് ബംഗാരമക്കോറ്റോളിൽ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 10 ഞാൻ പോയ ഒരു വർഷ കാലയളവിൽ എനിക്ക് 10 സ്പീഷീസ് ബേർഡ്സിനെ കാണാൻ പറ്റും. ബേർഡ്സ് മൈഗ്രേറ്ററി ബേർഡ്സ് ആണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും, ആഫ്രിക്കയിലും അവിടെയും ഒക്കെ കാണപ്പെടുന്ന ഒരു തരത്തിലുള്ള 10 സ്പീഷീസ് ബേർഡ്സ്, റെയർ സ്പീഷീസിനാണ് ഞാൻ അവിടെ കണ്ടത്. അതിൻ്റെ പേരുകളാണ് ഇത്, അതിൻ്റെ ചിത്രങ്ങളാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എൻ്റെ സ്റ്റഡി റിപ്പോർട്ട്സിൽ 101 സ്പീഷീസ്, 10 ബേർഡ്സ്, 39 അനിമൽസിനെ ഞാൻ റിപ്പോർട്ട് ചെയ്തു. 2 സ്പീഷീസ് പ്ലാന്റ് IUCN വൾനറബിൾ കാറ്റഗറിയിലുള്ളതാണ്. മറ്റ് 3 സ്പീഷീസ് റെപ്റ്റൈൽസ്, അതായത് ആമകൾ, IUCN റെഡ് ഡാറ്റ ബുക്കിലുള്ള ആളാണ്. ഈ എൻ്റെ പഠനം വിരലിച്ചുകൊണ്ടുന്നത് ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആണ്. ഇത്രത്തോളം ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഐലൻഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള, ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വിദേശ രാജ്യങ്ങളൊക്കെ മറൈൻ പാർക്ക് ഉണ്ടാക്കുന്നത് പോലെ നമ്മളുടെ ഇന്ത്യയിലും ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ഈ പിന്നെ നാച്ചുറലായിട്ടും ആന്ത്രോപജനിക്കുമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട് ബയോഡൈവേഴ്സിറ്റി. ഞാൻ പറഞ്ഞു, നമ്മളെ ലക്ഷദ്വീപിൻ്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇത്ര റിച്ചാണ്. ഇത്ര റിച്ചായിട്ടുള്ള ബയോഡൈവേഴ്സിറ്റിനെ അതിൻ്റെ വെല്ലുവിളികൾ, വളരെയധികം വെല്ലുവിളികൾ നാച്ചുറലും ആന്ത്രോപജനിക്കും ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അതിനെ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ്, നാച്ചുറലായിട്ട് ഇപ്പോൾ വേവ്സ് വരുന്നു, ഊക്കി പോലുള്ള വലിയ വലിയ വേവ്സ് വരുന്നു, വിൻഡ് കൂടുതൽ, ചില സമയത്ത് വിൻഡ് കൂടുതൽ വരുന്നു, ടൈഡ്, വേലി ഇറക്കങ്ങൾ, ചില സമയത്ത് വലിയ വേലി കയറ്റങ്ങൾ വരുന്നു. ആ സമയത്ത് സീഷോറിലുള്ള പ്ലാന്റ്സ്, ഒരുപാട് പ്ലാന്റ്സ് നഷ്ടപ്പെടുന്നു, ഒരുപാട് അനിമൽസിൻ്റെ ഇതിൻ്റെ ഹെൽത്തിനെ ബാധിക്കുന്നു. സീഷോർ കരണ്ട് വരുന്നത് വളരെയധികം ഇത്. പിന്നെ സ്ട്രോംസ്, കാസ്ട്രോപ്പിങ്, സ്ലോ പ്രോസസ്സ്, വെർട്ടിക്കൽ മൂവ്മെൻറ്റ്, സീ ലെവൽ റൈസ്, നമ്മളുടെ ഇത് ആഗോളതലത്തിലുള്ള ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സീ ലെവൽ റൈസും ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയുടെ ബയോഡൈവേഴ്സിറ്റിയും ബാധിക്കുന്നുണ്ട്. പിന്നെ ഡ്രഡ്ജിങ് ചെയ്യുന്നുണ്ട്, ഇവിടെ കപ്പലുകളും ബോട്ടുകളും വരുന്ന ചാനലിനെ നമ്മളത് നാച്ചുറലായിട്ട് ഇപ്പോൾ നമ്മൾ ഈ സെഡിമെൻസ് സാൻഡ് ഡ്യൂൺസ് വന്ന് ബ്ലോക്ക് ചെയ്യും, അപ്പോൾ അതിനെ ഡ്രഡ്ജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹാർബർ, ഇപ്പം നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഹാർബർ ഉണ്ടാക്കുക, ഗ്രോയിൻസ് ഉണ്ടാക്കുന്നു, ജെട്ടീസ് ഉണ്ടാക്കുന്നുണ്ട്,
സീ വാൾസ് ഉണ്ടാക്കുന്നുണ്ട്, ബീച്ച് നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ആ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കടലിലേക്ക് ഏതെങ്കിലും സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ റീഫ്സിനെ പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന മൈനിങ്. നമ്മളിവിടെ ഇപ്പൊ വൻകരകളിൽ ബിൽഡിങ്ങിന് വേണ്ടി അവിടുത്തെ ലോക്കൽ മണ്ണ് ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ കടലിലെ മണ്ണുകള് ശേഖരിച്ചിട്ട് അതിലാണ് ഇവിടുത്തെ. പിന്നെ ഓവർ എക്സ്പ്ലോറേഷൻ ഓഫ് വേരിയസ് റിസോഴ്സസ് ഫോർ വെൽബീയിങ് ഓഫ് പീപ്പിൾ, മനുഷ്യന്റെ മനുഷ്യന് വേണ്ടി ഭക്ഷണത്തിനായിട്ടും മനുഷ്യന്റെ ദൂരത്തിന് വേണ്ടിയിട്ടും നമ്മളുടെ ബയോഡൈവേഴ്സിറ്റി ഫ്ലോറയും ഫോണയും നമ്മൾ അതിനെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അതും ഒരു കാരണമാണ്. താങ്ക് യു. ഇതാണ് ബയോഡൈവേഴ്സിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ഹലോ ഹലോ ഹരികുമാർ സർ. ആ സാറ്, തീർച്ചയായിട്ടും സർ, തീർച്ചയായിട്ടും സർ. ഹലോ, പറഞ്ഞോളൂ മാഡം. ഞാൻ സബു കുര്യൻ. പറഞ്ഞോളൂ. ലക്ഷദ്വീപിലെ ജലലഭ്യതയെ പറ്റി ഒന്ന് പറയുമോ? വർഷങ്ങളോ നൂറ്റാണ്ടുകളോ അതിലേറെയോ ആയിട്ട് ശുദ്ധജലം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് കുറെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ശുദ്ധജലത്തിന്റെ ദൗർലഭ്യത്തെ പറ്റി സാറിന്റെ ഇതിനകത്ത് വരുമെങ്കിൽ അതുകൂടി കേട്ടാ കൊള്ളാം. ശുദ്ധജലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുദ്ധജലം എന്ന് പറയുന്നത് അക്വഫർ, ഈ നമ്മളെ സി ഡബ്ല്യു ആർ ഡി എം നടത്തിയ പഠനത്തില് ലക്ഷദ്വീപിന്റെ ദ്വീപുകളിലെ അടിയില് പല ദ്വീപുകളും, ഇപ്പൊ ആന്ത്രോത്തിന്റെ താഴെയുള്ള അക്വിഫർ എന്ന് പറയുന്നത് 15 മീറ്റർ ആഴത്തിലാണുള്ളത്. അപ്പൊ ആന്ത്രോത്ത് പോലുള്ള വലിയ ദ്വീപ്, ആന്ത്രോത്താണ് ഏറ്റവും വലിയ ദ്വീപ്, 25 സ്ക്വയർ കിലോമീറ്റർ ആണ് ആന്ത്രോത്തിന്റെ വിസ്തൃതി. ആ അങ്ങനെയുള്ള വലിയ ദ്വീപുകൾ മാത്രം ശുദ്ധജലം ഇപ്പോഴും സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചെറിയ ദ്വീപ്, ഇപ്പൊ ജനസംഖ്യനെ വെച്ച് നോക്കുമ്പോൾ കവരത്തി എന്ന് പറയുന്ന ഐലൻഡ് ഒരു ഫ്ലോട്ടിംഗ് ജനറേഷൻ കൂടുതലാണ്, ഫ്ലോട്ടിംഗ് പീപ്പിൾ കവരത്തിൽ കൂടുതലാണ്. അവ കൂടുതലായിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുന്നത് മൂലം കവരത്തിയിലെ ശുദ്ധജലത്തിന്റെ അളവ് വളരെ കുറവാണ്. അത് ഇപ്പൊ ഡീസാലിനേഷൻ വെള്ളമാണ്, NIOT ഡീസാലിനേഷൻ വെള്ളം കടൽ ശുദ്ധീകരിച്ചിട്ടാണ് കവരത്തിയിൽ ശുദ്ധജലം ലഭിക്കുന്നത്. കവരത്തിയിൽ മോസ്റ്റ് പ്രോബബ്ലി എല്ലാ ഗ്രൗണ്ട് വാട്ടറും സലൈനാണ്. ഹലോ സാറേ. ആ സാറേ, എൻ്റെ പേര് ഡോക്ടർ അഭിലാഷ്, ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനാണ്. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ? സാർ ഒരു ഐലൻഡ് സബ്മർജ് ചെയ്ത് പോയതായിട്ട് എൻ്റെ ഇടയ്ക്ക് സംസാരത്തിൽ പറഞ്ഞായിരുന്നു, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം സാറേ. അത് വെച്ചാല് ഇപ്പൊ ഞാൻ കാണിച്ചിട്ടുണ്ട്, ഒരു അറ്റോ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫ് കാണിച്ചായിരുന്നു ഞാൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമ്മളെ വെങ്കാരം അറ്റോളിന്റെ ഫോട്ടോഗ്രാഫാണ് ഈ. ഇതാണ് വെങ്കാരം അറ്റോള്. ഈ അറ്റോളില് ഇതാണ് വെങ്കാരം അറ്റോൾ. ഇതില് ഈ വെങ്കാരം അറ്റോളില് 4 ഭാഗം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇതാണ് അറ്റോൾ സ്ട്രക്ചർ. അതാണല്ലോ, 4 ഭാഗവും ഒരു ഭിത്തി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതില് ഈ ഭിത്തിയില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഡ്രെഡ്ജിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, വീട് കൺസ്ട്രക്ട് ചെയ്യാൻ, ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇതിന്റെ അറ്റോൾ സ്ട്രക്ചറിൽ നിന്ന് ഈ നമ്മളെ കോറലിന്റെ സ്റ്റോൺസ് ഇവര് കട്ട് ചെയ്തെടുക്കും.
അപ്പൊ കട്ടിതെടുക്കുമ്പോ നാച്ചുറൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന വാളില്ലാണ്ടാവും. അപ്പോ ഇതിലേക്ക് കടലിന്റെ ഒഴുക്കുണ്ടാവും ഇതില്. അങ്ങനെ ഒഴുക്ക് ഈ ആന്ത്രോപജനിക് ഡിസ്റ്റർബൻസ് ഉള്ളത് കൊണ്ട് ഈ കടലിന്റെ ഒഴുക്ക് കൂടുതലാവുകയും ഈ അറ്റോളിന് അകത്തേക്ക് കടൽ കയറുകയും ഇതില് ഈ അറ്റോളില് 5 ദ്വീപുകൾ ഉണ്ടായിരുന്നു. ഈ കാണപ്പെടുന്ന ഈ കാണുന്നത് ബംഗാരമാണ്, തിണ്ണകരയാണ്, പരളി 1, പരളി ഇവിടെ ഇവിടെയാണ് പരളി 3 ആണത്, പരളി 2 ആണത്. ഇവിടെ ഇൻ ബിറ്റ്വീൻ തിണ്ണകരയുടെയും പരളി 2ന്റെയും ഇടയിൽ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു. ആ ഐലൻഡ് സർവേ ഓഫ് ഇന്ത്യയിലെ 1968 ടോപ്പോഗ്രാഫി ഷീറ്റില് അവര് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ആ ഐലൻഡ് ഇപ്പോ 40 വർഷം പിന്നിട്ടിപ്പോ ആ ഐലൻഡ് ഇപ്പൊ അവിടെ ഇല്ല, വാനിഷ് ചെയ്തിട്ടുണ്ട്. ആ വാനിഷ് ചെയ്യാൻ കാരണം ഇത് നാച്ചുറലായിട്ടും വരുന്ന വലിയ ഓക്കി പോലുള്ള സുനാമി എല്ലിനോ പോലുള്ള കാര്യങ്ങൾ കൊണ്ടും പിന്നെ ഒരു പരിധിവരെ മനുഷ്യന്റെ ഇടപെടലുകൾ മൂലമാണ് ഇതിൻ്റെ അത്. ആ അത്രയും ബയോഡൈവേഴ്സിറ്റി ഈ പരളി 3നേക്കാളും ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിരുന്ന ആ ഐലൻഡാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു 40 വർഷം, അതായത് എന്റെ ഇതില് 1968 സർവേ ഓഫ് ഇന്ത്യ ലക്ഷദ്വീപിന് ആദ്യത്തെ മാപ്പ് ഉണ്ടാക്കുന്നത്. അതില് കാണപ്പെട്ടിരുന്ന ഐലൻഡ് ഇപ്പൊ എന്റെ പഠനം 2013 ടോപ്പോസിറ്റിലായിരുന്നു. 2013 NRSA ഇമേജറിയില്, അതായത് ഗൂഗിൾ ഇമേജറിയിൽ പോലും ആ ഐലൻഡ് അവിടെ ഇല്ല. ദാറ്റ് മീൻസ് അത് ഇറോഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ളി ഇനോണ്ടഡ് ചെയ്ത്. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും ഞങ്ങളെ പോലുള്ള ചെറിയ ദ്വീപ് സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ നേടുന്ന വെല്ലുവിളിയാണ് സീ ലെവൽ റൈസ്. സീ ലെവൽ റൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഒരു ഞങ്ങളത് 0.2 വെച്ച് ഇപ്പോൾ എല്ലാ സമയവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ഈച്ച് ആൻഡ് എവരി ഇയറിലും ആ ഒരു പേഴ്സൻറ്റേജിൽ കൂടിക്കൊണ്ട്. അത് വരുമ്പോൾ ഞങ്ങളുടെ തീരപ്രദേശങ്ങളിലുള്ള ഈ ഇപ്പം മൺസൂൺ അല്ലേ, മൺസൂൺ കാലത്തൊക്കെ ഈ സീ ലെവൽ റൈസിൻ്റെ ഭവിഷ്യത്തുകൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. ഈ കടൽ പ്രക്ഷോഭം കൊണ്ട് ഒരുപാട് വീടുകളിലൊക്കെ ആളുകൾ മാറ്റി താമസിപ്പിക്കേണ്ടിയൊക്കെ വരുന്നുണ്ട്. ഈ സീ ലെവൽ റൈസിൻ്റെ ഭാഗമായി ഒരു അതിൻ്റെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരു ഐലൻഡ് മിസ് അവിടെ കാണാനില്ല, വാനിഷായി. വാനിഷാവാൻ ഒരു കാരണം സീ ലെവൽ റൈസിന്റെ കൂടി കാരണമുണ്ട്. അത് ഞാൻ എൻ്റെ പഠനത്തിന് ആയിട്ട് ഒരുപാട് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ, ഒരുപാട് എമിനൻറ്റ് സയൻറ്റിസ്റ്റുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒരു കാരണം സീ ലെവൽ റൈസാണ്. ഗ്ലോബൽ എല്ലാ സ്ഥലത്തും കാണുന്ന അത് ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് ഇത്ര ഞങ്ങള് ഫുള്ളി ഒരു കടലിലാണല്ലോ കിടക്കുന്നത്, 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങള് ഇപ്പോ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഇത് ഇപ്പോ ലക്ഷദ്വീപിൽപ്പെട്ട ഒരു ദ്വീപാണ് പക്ഷിപ്പെട്ടി എന്ന് പറഞ്ഞത്. ആ ദ്വീപിൽ പക്ഷികൾ മാത്രമേ ഉള്ളൂ. നമ്മള് ഇന്ത്യയിൽ പോലും കാണാത്ത മൈഗ്രേറ്ററി ബേർഡ്സിന്റെ ഇതാണ്. നമ്മൾ അവിടെ അങ്ങോട്ട് ആരും ജനതാവാസമില്ല, ആളുകൾ ഫിഷർമെൻസ് പോയിട്ട് പക്ഷിയുടെ മുട്ടയൊക്കെ പണ്ടൊക്കെ ശേഖരിച്ചു വരുവാണ്. ഇപ്പോ ലക്ഷദ്വീപിലെ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ടിട്ട് പക്ഷിപ്പെട്ടി എന്ന് പറഞ്ഞത് ഒരു ബേർഡ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചു, അത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട്. ഇപ്പൊ നിങ്ങൾ റീസെന്റ്ലി കേട്ടിട്ടുണ്ടാവും ഇവിടെ സീ കുക്കുംബർ പോച്ചിങ്, അതായത് സീ കുക്കുംബർ ചൈനയിലൊക്കെ ഈ സീ കുക്കുംബർ ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. അത് ഇവിടെ നിന്ന് സ്മഗിൾ ചെയ്യുന്നുണ്ട് ആളുകളത് എടുത്ത് നല്ല വില, മാർക്കറ്റിന് നല്ല വിലയാണ്, അത് സ്മഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇവിടൊക്കെ CBI കേസൊക്കെ ഉണ്ട് അത് എടുത്ത് ആൾക്കാർക്കെതിരെ
കേസുകളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ അത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുക്കുന്ന തരത്തിലാണ്. ഇപ്പൊ ഒരുപാട് അവയർനെസ് ക്യാമ്പയിൻ കൊടുത്തു, ഇതെടുക്കാൻ പാടില്ല, ഇത് ഷെഡ്യൂൾഡ് അനിമലാണ്, ഷെഡ്യൂൾഡ് അനിമലിൽ പെട്ട കോറൽ. ഇപ്പൊ കോറൽ ഞങ്ങളിവിടെ സുലഭമായിട്ട് കാണുന്ന സാധനം കോറലാണ്. കോറൽ പണ്ടൊക്കെ എനിക്കറിയാം, നമ്മളൊക്കെ ചെറിയ ആൾക്കൊക്കെ കോറലൊക്കെ ഇവിടെ നിന്ന് ആളുകള് ഷോക്കേസിൽ വെക്കാനൊക്കെ എടുത്തോണ്ട് പോകാം. പക്ഷെ ഇപ്പൊ എടുക്കാൻ പാടില്ല, ഷെഡ്യൂൾ വൺ അനിമലാണ് കോറൽ. അതുപോലെയാണ് ഇപ്പൊ സീ കുക്കുംബർ ഷെഡ്യൂൾ വൺ അനിമലാണ്, ബട്ട് അത് ഒഫൻസ് ആണ്. ഈ നമ്മളെ സൽമാൻ ഖാന്റെ അതേ ക്രൈമാണ്. സൽമാൻ ഖാൻ വെടിവെച്ച് കൊന്ന ഒരു മാനിനെ മാനിന്റെ കേസിൽ അതുപോലെയാണ് സീ കുക്കുംബർ പ്രോച്ചിങ് എന്ന് പറയുന്നത്. അല്ല, അത് ഒരു കോറൽ ഐലൻഡ്സ് ഫോം ചെയ്യാൻ ഒരുപാട് കൊല്ലങ്ങൾ എടുക്കും. ഇപ്പൊ അതായത് ഞാനൊക്കെ ചെറിയ നാൾക്ക് കവരത്തിയിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. കവരത്തിയുടെ അടുത്ത് ഒരു ചെറിയൊരു ദ്വീപുണ്ടായിരുന്നു, ചെറിയൊരു പട്ടുപോലുള്ള ദ്വീപുണ്ട്. അതിപ്പോ കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ട്. കാരണം എനിക്ക് ഒരു ഒരു അഞ്ചാറ് വയസ്സുള്ളപ്പോഴാണ് ഇത്രയും ഒരു ഇതുള്ള വന്നപ്പോ അതിന്റെ വളർച്ച കാണുന്നുണ്ട്. പുതിയ ഫോം ഐലൻഡ് ഫോം ചെയ്ത് വരുന്നുണ്ട്. പഴയത് ഇങ്ങനെയുള്ള നാച്ചുറൽ കലാമിറ്റി മൂലവും ആന്ത്രോപജനിക് ആക്ടിവിറ്റി മൂലവും നഷ്ടപ്പെടുന്നുമുണ്ട്. രണ്ടും പറയണമെന്ന് ഗെയിനും ഉണ്ട്, ലോസും ഉണ്ട് നമുക്ക്. സർ, എനിക്കൊരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? സാറേ, ഈ ലക്ഷദ്വീപില് ബന്ദിക്കായിട്ടുള്ള ഇൻസെക്ട്സും ടെറസ്ട്രിയൽ ഇൻസെക്ട്സും സാറിന് കാണാൻ പറ്റിയിട്ടുണ്ടോ? സാറിന്റെ കളക്ഷനിലുണ്ടോ? അത് പർട്ടിക്കുലർ ആയിട്ട് പറയാവോ, അതിന്റെ ഏത് ഇതിനാണ് ഉദ്ദേശിച്ചത്? ഏത് ഇൻസെക്ടിനാണ്? പർട്ടിക്കുലർ ആയിട്ട് പറയാവോ, അത് ഏത് ഏത് ഏതിനെയാണ്? അങ്ങനത്തെ കാറ്റഗറി ഒന്നും ഞാൻ പോയ ഐലൻഡിൽ കാണപ്പെട്ടിട്ടില്ല. അവിടെ ഏറ്റവും കൂടുതൽ വലിയ ജീവി പക്ഷീനെ ഞാൻ കണ്ടത് കൊക്കാണ്. കൊക്ക് വളരെ വലിയ, സാധാരണ നമ്മൾ മെയിൻലാൻഡിൽ കാണുന്ന, കേരളത്തിൽ കാണുന്ന അതേ കുട്ടനാട് അങ്ങനത്തെ പ്രദേശങ്ങൾ കാണുന്ന വലിയ കൊക്ക് കാണാൻ പറ്റും. കൊക്ക് തന്നെ അധികം ഒന്നുമില്ല. പിന്നെ ബേർഡ്സ്, ഈ സീ ബേർഡ്സ് ആണ് ഭയങ്കരമായിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻ സീ ബേർഡ്സ് ഉണ്ടതാണ്. അല്ല, അങ്ങനത്തെ ഉള്ളതൊന്നുമില്ല സർ. സ്നേക്സ് ഇല്ല ലക്ഷദ്വീപിന്റെ വേറൊരു പ്രത്യേകതയാണ്. സ്നേക്സ് എന്ന് പറഞ്ഞ സാധനം ലക്ഷദ്വീപിൽ ഇല്ല. പിന്നെ ഇപ്പൊ ഒക്കെ ചില സ്ഥലത്തു നിന്നൊക്കെ നമ്മൾ ചേരനൊക്കെ കിട്ടലുണ്ട്. അത് ഈ കരയിൽ നിന്ന് നമ്മളെ മുള്ള മെയിൻലാൻഡിൽ നിന്ന് ഇപ്പൊ മംഗലാപുരത്തു നിന്നും ബേപ്പൂരിൽ നിന്നൊക്കെ മുള കയറ്റുമതി ചെയ്യും. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഭാഗമായിട്ട് മുള ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മുളയിലൊക്കെ വരുന്ന ഏതെങ്കിലും ഇൻസിഡന്റ്, നമ്മളെ ഈ ഉരു എന്ന് പറയുന്ന സ്ഥാനത്തിലാണ് ഈ മുള അങ്ങനെയുള്ള കൺസ്ട്രക്ഷന്റെ ഐറ്റംസ് വരുന്നത്. അപ്പൊ അതിൽ വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരുന്നതല്ലാണ്ട് അപ്പൊ തന്നെ ആളുകള് അതിനെ തല്ലിക്കൊല്ലു, അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിയംകാരെ എടുത്തുകൊണ്ടു, അങ്ങനെയുള്ള ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ പാമ്പ് പാമ്പ് പട്ടി പട്ടിയൊന്നും ഇല്ല ഇവിടെ. പന്നി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ. അങ്ങനത്തെ വലിയ പശു പൂച്ച തവള ടോഡ്സ് പിന്നെ പിന്നെ മെറൈൻ ഐറ്റംസ് ആണ് ഇക്നോഡംസ് ഡംസ് റെപ്റ്റൈൽസ് പിന്നെ നമ്മളെ ഗാസ്ട്രോപോഡ്സ് ലോബ്സ്റ്റർ സ്റ്റാർ ഫിഷ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ കരൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ള വലിയ വലിയ ജീവികളൊന്നും ഇല്ല. കോറൽ ഐലൻഡ് ആയതുകൊണ്ടായിരിക്കാം. Okay, thank you, sir. Welcome.
ഹലോ ഹലോ പറഞ്ഞു. ഞാൻ മുഹമ്മദ് അറാഷാണ്. ഓക്കെ, പെലാജിക് ബേർഡ് അധികവും ലക്ഷദ്വീപില് ബ്രീഡ് ചെയ്യുന്നതായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ബ്രീഡിങ് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? എന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, കാരണം ഞാൻ പഠിച്ചിരിക്കുന്നത് അൺഇൻഹാബിറ്റഡ് ഐലൻഡ്സ് ആണ്. ഇതില് പക്ഷിപ്പെട്ടിയില് ബേർഡ്സ് ഉണ്ട്. പക്ഷിപ്പെട്ടി എന്ന് പറയുന്നത് ബേർഡ്സിന് മാത്രമുള്ളതാണ്. അവിടെ ആരും വേറെ ഒരു ജീവിയില്ല, ബേർഡ്സ് മാത്രമേ ഉള്ളൂ അവിടെ. അവിടെ ഉണ്ട്, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കവരത്തി കവരത്തി അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പോയിട്ടില്ല. ആ പക്ഷിപ്പെട്ടി എന്ന് പറയുന്ന ഐലൻഡില് അങ്ങനെ റെഗുലർ സർവീസ് ഒന്നും ഉള്ളതല്ല അവിടേക്ക്. അവിടെ ആൾ താമസമില്ലാത്തതും പിന്നെ നമ്മളെ എസെൻഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും, വെള്ളം അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റിയതല്ല. അപ്പൊ ആളുകൾ പോകും, ജസ്റ്റ് പോകും, തിരിച്ചു വരും. അങ്ങനെയാണ് എന്റെ പഠനത്തിന്റെ ഭാഗം. പഠനം വേറെ ഐലൻഡിലായിരുന്നു. അപ്പൊ ആൾ താമസമുള്ള ഐലൻഡിൽ തന്നെ ഇവിടെ ഈ ബോട്ട് സർവീസ് അങ്ങനൊന്നും ഇല്ല. പിന്നെ ടൂറിസം ഒക്കെ ഉള്ള ഐലൻഡ്സ് ഉണ്ട്, അവിടെയൊക്കെ ആളുകൾ പോകുന്നുണ്ട്. ഈ പക്ഷിപ്പെട്ടി എന്ന് പറഞ്ഞ ഐലൻഡ്സിൽ ടൂറിസം പെർമിറ്റഡ് അല്ല, അത് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇനി ചിലപ്പോ ടൂറിസം ആക്ടിവിറ്റീസ് നടക്കുമായിരിക്കും അവിടെ. സാർ ഒരു ക്വസ്റ്റ്യൻ. ഹലോ, പറഞ്ഞോളൂ. ലക്ഷദ്വീപില് ഒരുപാട് സീ സ്നേക്സ് ഉണ്ട്. സീ സ്നേക്സ്, അതായത് സീ സ്നേക്സ്, ഇപ്പൊ ഞാൻ എന്റെ ഇതില് എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ കൽപ്പേനി എന്ന് പറയുന്നത്, കൽപ്പേനിന്റെ അടുത്ത് ഒരു 7 ചെറിയ ചെറിയ ദ്വീപുകളുണ്ട്. തിലാക്കം 1, തിലാക്കം 2, തിലാക്കം 3, തിലാക്കം 4 എന്ന് പറയുന്ന ദ്വീപുകളും പിന്നെ പെട്ടി 1, പെട്ടി 2 എന്ന് പറയുന്ന ദ്വീപുകളും ഉണ്ട്. അവിടെ പിന്നെ ചെറിയം എന്ന് പറയുന്ന ദ്വീപുണ്ട്. അങ്ങനെ ഞാനൊരു സമയത്ത് ഞാനോ ഇങ്ങനെ കാഴ്ച കാണാൻ പോയ കൂട്ടത്തില് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ വേലി ഇറക്കത്തിന്റെ സമയത്ത് നടന്നാണ് നമ്മൾ പോവുക. അപ്പൊ ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് സ്നേക്സ് ഉണ്ട്, സീ സ്നേക്സ് ഉണ്ട്, പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവര് ബ്രീഡിംഗ് ഒക്കെ ഈ കോസ്റ്റൽ ഏരിയാസിലായിരിക്കും അവരുടെ ബ്രീഡിംഗ് ഒക്കെ. ആൾ താമസമില്ല, അതായത് സീ സ്നേക്സ് കരയിലല്ല. സീ സ്നേക്സ് ഒരിക്കലും കരയിലോട്ട് വരുന്നില്ലല്ലോ. പക്ഷെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ കരയിലേക്ക് വരുന്ന ഏതോ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ 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 എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ ബ്രീഡിംഗിന് വേണ്ടിയിട്ട് കരയിലേക്ക് ആമകൾ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആമകൾ മുട്ടയിടാൻ വേണ്ടി വന്ന് അവര് വിരിഞ്ഞ് കടലിലേക്ക് പോകുന്ന കണ്ടിട്ടുണ്ട്. പാമ്പുകള് വരില്ല, അവര് ബ്രീഡ് ചെയ്യാൻ വേണ്ടി ഒരിക്കലും പാമ്പുകൾ കരയിലോട്ട് വരില്ല. അങ്ങനെയുള്ള ടൈപ്പ് പാമ്പുകളൊന്നും ലക്ഷദ്വീപില് കണ്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. വെൽക്കം. സാർ, ഒരു ചോദ്യം കൂടി. അവിടെ ലക്ഷദ്വീപിലെ ലഗൂൺസ് കേന്ദ്രീകരിച്ച് ഒരു മൾട്ടി ക്രോർ ടൂറിസം വില്ല പ്രോജക്റ്റ് വരുന്നതായിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പത്രങ്ങൾക്കകത്ത് വായിച്ചിരുന്നു. അപ്പൊ അത് അത് എങ്ങനെയാണ്, അത് പ്രോഗ്രാം പ്രൊസീഡ് ചെയ്യുന്നുണ്ടോ അതോ എന്തെങ്കിലും? അതായത് നിങ്ങൾ പറയുന്നത് എനിക്ക് തോന്നുന്നു നീതി ആയോഗിന്റെ 3 ലഗൂൺ വില്ല പ്രൊജക്ട്, അതായത് മാലിദ്വീപ്സില് ലഗൂൺ വില്ലാസ് ഉണ്ട്, കടലിലേക്ക് പാലം പോലെ പണിതിട്ട് വില്ലാസ് പണിയുന്ന ലഗൂണിന്റെ അകത്ത് പണിയുന്ന സമയമാണ് ലഗൂൺ വാട്ടർ വില്ലാസ് അല്ലെങ്കിൽ ലഗൂൺ വില്ലാസ്. ഈ ലഗൂൺ വില്ലാസ് മാലിദ്വീപ്സിലെ പോലെ ഇവിടെ പണിയെന്ന് പറഞ്ഞ നീതി ആയോഗിന്റെ നീതി ആയോഗ് സുഹേലി ചെറിയകര കടമം മിനുക്കുവൈ എന്ന് പറഞ്ഞ ഐലൻഡില് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ പ്ലാൻ ചെയ്ത് അതിന്റെ ക്ലിയറൻസ് ഇതുവരെ എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല, CRZ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോ അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിട്ടില്ല അവര് ക്ലിയറൻസിനൊക്കെ. അപ്പൊ ഞാൻ എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്, അവിടേക്ക് ക്ലിയറൻസിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ക്ലിയറൻസ് വന്നിട്ട് ക്ലിയറൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. കാരണം അവര് ഈ വാട്ടർ വില്ല എടുക്കുന്ന പദ്ധതിക്ക് പറയുന്ന സ്ഥലത്ത് കോറൽസ് ഉണ്ട്, അതുപോലെ ആമകളുടെ നെസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ആമകള് സാധാരണ ബ്രീഡിങ് ചെയ്യാനും മുട്ടയിടാനും ഒക്കെ വരുന്ന സ്ഥലങ്ങളുണ്ട്.
അങ്ങനെയുള്ള സ്ഥലമായതുകൊണ്ട് ഇതുവരെ ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. പിന്നെ നീതി ആയോഗ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ ഏജൻസി ആയതുകൊണ്ട് നമ്മൾ അതിൽ കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ചിലപ്പോൾ മേ ബി കിട്ടിയാൽ ഇതുവരെ വന്നിട്ടില്ല. ആ പ്രോജക്ട്സ് ഇതുവരെ ലക്ഷദ്വീപിൽ വന്നിട്ടില്ല, എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള പരിസ്ഥിതി നാശം ഉണ്ടാക്കുന്ന തരം പ്രോജക്ടുകൾ ലക്ഷദ്വീപിൽ വരുമ്പോഴത്തേക്ക് അവിടെ എങ്ങനെയുണ്ട്, പരിസ്ഥിതി സംഘടനകൾ ആക്റ്റീവായിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? ഇവിടെ വെച്ചാല് പരിസ്ഥിതി സംഘടനകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ ഞാനിപ്പോ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സി എം ആർ ഡി സെന്റർ ഫോർ മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. പക്ഷെ അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതും അതിന്റെ പ്രവർത്തനം നടക്കുന്നതും കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ടാണ്. കോഴിക്കോട് നിന്നാണ് ആ അത് രൂപീകരിച്ച കോഴിക്കോടാണ്. അതിന് ഇവിടെ പ്രവർത്തനം നടത്താൻ പറ്റുന്നില്ല. കാരണം ഇവിടെ വെച്ചാൽ ഇവിടെ പരിസ്ഥിതിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എല്ലാ പരിസ്ഥിതി കാര്യങ്ങളും അഡ്രസ് ചെയ്യുന്ന അവരാണ്. അവര് അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ക്ലിയർ അവരുടെ വിത്തൗട്ട് പരിസ്ഥിതികമായിട്ടുള്ള ക്ലിയറൻസ് ഇല്ലാതെ ഇതുപോലുള്ള പ്രോജക്ട്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സർക്കാരിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലായിരിക്കും ദ്വീപിന്റെ ഭാവി കിടക്കുന്നത്. നമുക്കറിയില്ല, അവര് ഇപ്പോ നല്ല ഓഫീസേഴ്സ് വരുമ്പോ കൊടുക്കില്ല, പിന്നെ സ്വാധീനിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് എൻവയോൺമെന്റ് ക്ലിയറൻസ് കിട്ടിയാൽ ഈ ദ്വീപ് തന്നെ ഇല്ലാണ്ടാവും ശരിക്കും. ഹലോ. ഹലോ, പറഞ്ഞോളൂ. കടലാമകൾ വരുന്നുണ്ടല്ലോ, അഞ്ചു തരം കടലാമകൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞോളൂ സാറേ. അതിൽ ഇനി മുട്ടയിടുന്നത് ഏതാണെന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടോ? മുട്ടയിട അത് അങ്ങനെ വെച്ചാൽ കൂടുതലായിട്ട് എനിക്ക് ആമനെ പറ്റി അറിയാത്തതുകൊണ്ട് മുട്ടയിടുന്ന ഏതാണോ ഗ്രീൻ ടർട്ടിലാണ് തോന്നുന്നുണ്ട്. ഞാന് എന്റെ യാത്രയില് മറ്റേ പരൽ തിണ്ണകര എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ ഒരു ദിവസം രാത്രി അവിടെ സ്റ്റേ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പി എച്ച് ഡിയുടെ ഭാഗമായിട്ട് ഞാൻ കളക്ഷന് പോകുമ്പോൾ ഈ ബംഗാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ നിന്ന് തിണ്ണകരയിലേക്ക് ഒരു വഞ്ചിയിലാണ് പോകാൻ പറ്റുക. വഞ്ചിയിൽ പോയിട്ട് അവിടെ നിന്ന് ലോ ടൈഡിന്റെ സമയത്ത് നമ്മള് അവിടെ താമസിച്ച് അത് ആ ദ്വീപിൽ ഒരാള് ഇല്ലാത്തതാണ്, ആൾ താമസത്തിലെത്താൻ തന്നെയാണ്. ഞാൻ ഒറ്റക്കായിരിക്കും. ഞാൻ ഇവിടെ അവിടെ നിന്ന് ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ നിൽക്കും, അഞ്ചാറ് ദിവസം നിൽക്കും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രി ഇങ്ങനെ ഞാൻ ടോർച്ചൊക്കെ എടുത്ത് പോയ സമയത്ത് കടപ്പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട് ആമ വന്നിട്ട് മുട്ടയിട. അപ്പൊ ലാമയെ ഐഡന്റിഫൈ ചെയ്യാനുള്ള എനിക്ക് എക്സ്പേർട്സ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ഏത് ടൈപ്പ് ആമയാണെന്ന് പറയാൻ പറ്റില്ല. കടമത്ത് ദ്വീപില്ലേ, കടമത്ത് ദ്വീപിലും ഇതേപോലെ ധാരാളം വരുന്നുണ്ട്. കടമത്ത് ഉണ്ട്. അതായത് ഈ നീതി ആയോഗിന്റെ നമ്മളെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് എൻവയോൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ പ്രോജക്ടിന്റെ ഏരിയയില്. അവിടെ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. കടലാമകളുടെ നെസ്റ്റിംഗ് പോയിന്റ്സ് ഉണ്ട്. ആ അതായത് നീതി ആയോഗ് ഐഡന്റിഫൈ ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിൽ പിന്നെ നമ്മളെ നെസ്റ്റിംഗ് പോയിന്റ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ മിനിക്കുവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ചെറിയ കരയിലും കവരത്തീന്റെ അടുത്താണ് സുഹേലി ചെറിയ കരകള്, അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോറൽസും പിന്നെ നമ്മളെ ഈ കടലാമകളുടെ നെസ്റ്റിംഗ് പോയിന്റ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സർ, താങ്ക് യു, താങ്ക് യു, വെൽക്കം. സമയം കഴിഞ്ഞു സാർ ചോദ്യത്തിന്റെ. അതെ, ഈ മാൻഗ്രൂവ്സിന്റെ സിസ്റ്റം എങ്ങനെയാണ് അവിടെ? മാൻഗ്രൂവ്സ് നമ്മുടെ കേരളത്തിൽ കുറെ മാൻഗ്രൂവ്സ് ഉണ്ട്, അതുപോലെ തന്നെയാണോ അവിടെ? ഇവിടെ അവീസീനിയ അവീസീനിയ എന്ന് പറയുന്ന ടൈപ്പ് മാൻഗ്രൂവ്സ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. അതായത് മാൻഗ്രൂവ്സ് കാണുന്ന മൂന്ന് ഐലൻഡ്സ് ആണ് ഉള്ളത്. ഒന്ന് മിനിക്കോയിൽ കാണുന്നുണ്ട്, അതുപോലെ കൽപ്പേനിന്റെ അടുത്തുള്ള ചെറിയം എന്ന് പറഞ്ഞ ഐലൻഡിൽ കാണുന്നുണ്ട്, സുഹേലിയിലും കാണപ്പെടുന്നുണ്ട് മാംഗ്രൂവ്സ്. പിന്നെ മാംഗ്രൂവ്സിന്റെ ഇപ്പൊ കാവിയോള ടെക്കാട എന്ന് പറയുന്ന ഒരു മാംഗ്രൂവ്സിന് വെറൈറ്റിയാണ്, പക്ഷെ റിയൽ മാംഗ്രൂവ്സ് അല്ല, അസോസിയേറ്റ്സ് ആണെന്ന് തോന്നുന്നത്. മാംഗ്രൂവ്സ് അസോസിയേറ്റ്സ് കൂടുതലുണ്ടാവില്ല അവിടെ. ആ മാംഗ്രൂവ് അസോസിയേറ്റ്സ് ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഐ തിങ്ക് സാറ് ജെയിംസ് സാറാണെന്ന് തോന്നുന്നുണ്ട്. ജെയിംസ് സാറ് നമ്മളെ മറ്റേ ഭൂവരശ്
അതിൽപ്പെട്ടതാണ്, അസോസിയേറ്റ് ആണ്. അതൊക്കെ ഭൂപരേഷ് ഇഷ്ടം പോലെ ബീച്ച് സൈഡിൽ ഇഷ്ടം പോലെ കാണുന്നുണ്ട്. അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വെക്കുന്നുണ്ട്, ഭൂപരേഷ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ബീച്ചിൽ ഇറോഷൻ ഉണ്ടാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സ്റ്റഡീസിൽ തന്നെ ഞാൻ പറഞ്ഞു പരളി മണ്ണ് പോയി. പരളി ടു എന്ന് പറഞ്ഞ ഐലൻഡിനെ ഇപ്പൊ 40 വർഷത്തെ ഏരിയ എടുക്കുമ്പോൾ ഏരിയ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഒരു എന്റെ സ്റ്റഡീസിൽ ഞാൻ പറഞ്ഞ 42% കുറഞ്ഞിട്ടുണ്ട്. അത്രയും ഏരിയ കുറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഈ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പൂവരശി വെക്കുന്നത്. പൂവരശി വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഐപ്പോമിയ ആൽബ എന്ന് പറയുന്ന സാധനമുണ്ട്, സോയിൽ ബൈൻഡർ ആണ്. ഈ പിന്നെ നമ്മളെ ഇപ്പൊ ബയോഡൈവേഴ്സിറ്റിയുടെ വേറൊരു വെല്ലുവിളി എന്താണെന്നറിയോ, പരളി എന്ന് പറഞ്ഞ ഐലൻഡില് ഞാൻ എന്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് ഈ നമ്മളെ എന്താ ഒരു പാരസൈറ്റ് ഒരു ചെടിയുണ്ട്, എന്താണെന്നറിയോ, കസീത്ത ആണോ എന്നുള്ളത്, ഒരു വള്ളിച്ചെടിയാണ്. അത് തന്നെ അത് ഒരുപാടുണ്ട്. ഒരുപാടുണ്ട് അവിടെ. അത് പാരസൈറ്റ് അല്ലേ സാർ? പ്രശ്നം തന്നെയാണ്, പാരസൈറ്റ് ആണ്, റിയൽ പാരസൈറ്റ് ആണ് കസ്ക്യൂട്ട. ആ ഇഷ്ടം പോലെ ആ പരളി, അത് പരളി 3 കണ്ടത്. പരളി 3 ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. താങ്ക് യു സാർ, താങ്ക് യു. വെൽക്കം വെൽക്കം സാർ. ഹലോ ഹലോ സാർ, ഹലോ സാർ പറയൂ പറയൂ മാംഗ്രോവ് ഫോറസ്റ്റിലെ, മാംഗ്രോവ് ഫോറസ്റ്റിലെ ഏതെല്ലാം ടൈപ്പ് ജീവികളാണ്? ചോദ്യം ക്ലിയർ ആയില്ല എനിക്ക്. ചോദ്യം എവിടെ? ഇവിടെ ലക്ഷദ്വീപിലാണോ? ലക്ഷദ്വീപിലെ ലക്ഷദ്വീപില് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഉള്ളത് നമ്മളെ മിനുക്കോയ് എന്ന് പറഞ്ഞ ദ്വീപുണ്ട്. ദ്വീപില് തുടി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതിന്റെ അടുത്തായി ലൈറ്റ് ഹൗസ് ഡിപ്പാർട്ട്മെന്റ് ലൈറ്റ് ഹൗസ് ഉണ്ട്. ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് ഈ മാംഗ്രൂവ് ഫോറസ്റ്റ്. വളരെ ചെറിയ ഏരിയയിലാണ് കാണുന്നത്. അവിടെ ഞാൻ എന്റെ ഞാൻ 1-2 വിസിറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ കാണുന്നത് ഈ മാംഗ്രൂവ്സ് നമ്മളെ കടലിൽ കരയിൽ കാണുന്ന പോലെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിൽ കാണുന്ന ഒരുപാട് മീനുകളൊന്നും ഇവിടെ കിട്ടുന്നില്ല. കാരണം ഈ മാംഗ്രൂവ് ഫോറസ്റ്റ് ഇല്ലേ, മാംഗ്രൂവ് ഫോറസ്റ്റില് കരയിൽ ഞാൻ കണ്ടിട്ട് മേലെ കേരളത്തിൽ കണ്ടിട്ടുള്ള മാംഗ്രൂവ് ഫോറസ്റ്റില് ഈ വെള്ളം വന്നുപോക്കുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റഡ് ആണ്. മാംഗ്രൂവ് ഫോറസ്റ്റും ഈ കടലും തമ്മിൽ ഭയങ്കര ദൂരമുണ്ട്, കുറച്ച് ദൂരെയാണ് കിടക്കുന്നത്. അപ്പൊ ഒരു മാർഷി ഏരിയയിലാണ് മാംഗ്രൂവ്സ് ഉള്ളത്. അത് ഒരുപാട് മറ്റേ അവിടെ ബയോഡൈവേഴ്സിറ്റി കാണുന്നത് ഒരുപാട് നല്ല ബേർഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റില്. ആ മിനിക്കോയില് മാംഗ്രൂവ് ഫോറസ്റ്റില് നമ്മളെ വേറെ ദ്വീപുകളിൽ കാണപ്പെടാത്ത കുറച്ച് നല്ല ബേർഡ്സിനെ ഒക്കെ കണ്ടിട്ടുണ്ട് അവിടെ. വേറെ കണ്ടതായിട്ട് ഇല്ല, ഓർമ്മയില്ല. കാരണം കുറച്ച് വിട്ടിട്ടാണ് മാംഗ്രൂവ് ഫോറസ്റ്റ് ഉള്ളത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ ഫോട്ടോസ് കാണിച്ചു തരണോ? എന്റെ സിസ്റ്റത്തിൽ കിടക്കുന്നുണ്ട് ഫോട്ടോസ്. ഹലോ, യെസ് കാണിച്ചു തരാം.
ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പൊ ഇപ്പൊ ഞാൻ എടുത്ത് കാണിച്ചു കേട്ടോ, ഇപ്പൊ കാണിച്ചു ഓപ്പൺ ആവുന്നുള്ളൂ, ആ ഫയൽ ഓപ്പൺ ആവുന്നു. എൻ്റെ സിസ്റ്റത്തിൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ, ഹലോ, ഇല്ല സാർ, ഇല്ല, കാണാൻ പറ്റുന്നില്ല. പ്രസന്റ് ചെയ്യട്ടെ, പ്രസന്റ് ചെയ്യാം ഞാൻ. കാണുന്നുണ്ടോ? ഇത് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ലാസ്റ്റ് വൺ ആയിട്ട് ഞാൻ കൊടുത്തിട്ടു. സാർ കാണുന്നില്ലല്ലോ. കാണിച്ചുതരാം, കാണിച്ചുതരാം. ഇപ്പൊ ഞാൻ ഇതാണ്, ഇതാണ് ഇപ്പൊ കാണുന്നുണ്ടോ? ഇതാണ് മാംഗ്രൂസ്. ഇപ്പൊ കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇപ്പം കാണുന്നില്ല. അതിലിട്ടാ മതിയാവോ? ഓക്കെ ഓക്കെ സാർ. കാണുന്നത് സാർ? കാണുന്നുണ്ടോ? ഇതാണ് അവിടുത്തെ മാംഗ്രൂസ്. അതായത് അതിന്റെ അറ്റത്ത് കാണാം, കടലിനോട് വിട്ടിട്ടാണ് നിൽക്കുന്നത്, കടലിനോട് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതായത് അതുകൊണ്ട് ഈ സലൈൻ വാട്ടർ ഇൻട്രൂഷൻ ഉണ്ടാവില്ല. ഇപ്പൊ കരേ ഞാന് കടലുണ്ടിയിലൊക്കെ കണ്ടത്, ഇപ്പൊ സലൈൻ വാട്ടർ വന്ന് പോക്കുണ്ട്, തിരിച്ചു പോകും. അപ്പൊ സലൈൻ വാട്ടർ ഇൻട്രൂഷൻ ഉള്ളതുകൊണ്ട് അതിലുള്ള ഫിഷസും ക്രാബ്സ് ഇങ്ങനെയുള്ള ഒരു ഇതിന്റെ ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, റിച്ച് ആയിരിക്കും. ഇത് അതുപോലെയുള്ള മാംഗ്രൂസ് അല്ല, ഇത് കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്, ഒരു മാർഷി ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ചെറിയത്തും, ഇങ്ങനെയാണ് ചെറിയത്തും. ഒരു ചെറിയ ലേക്ക് ഉണ്ട്, ലേക്കിന്റെ സൈഡിലാണ് ആ മാംഗ്രൂസ് ഉള്ളത്. സുഹേലിയിലും അങ്ങനെയാണ്, സുഹേലിയിലും ലേക്ക് ഉണ്ട്, ആ ലേക്കിന്റെ ഭാഗങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത്. അവിടെ കുറച്ച് പിന്നെ ഈ പക്ഷികളല്ലാതെ വേറെ നമ്മളെ ഇപ്പൊ ഞാൻ പുതുവൈപ്പിയിലൊക്കെ പോയിട്ടുണ്ട്, അവിടെ കണ്ട പോലുള്ള ബയോഡൈവേഴ്സിറ്റി റിച്ച് ഒന്നും അല്ല.
ഓക്കേ. ആ നടപ്പാതയുണ്ട്, ആ സിമെന്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്, അതിന്റെ അതിന്റെ ബോർഡറിലൂടെ ഒരു സിമെന്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ആളുകൾക്ക് പോയി കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെന്റ് ചെയ്ത പണിയാണത്. ഇത് ചെയ്യാൻ പാടില്ല, അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ സർ. വേസ്റ്റ് മാനേജ്മെന്റ് ഇപ്പോ വേസ്റ്റ് മാനേജ്മെന്റ് അതായത് നമ്മളെ 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവിടെ അതായത് ഇപ്പൊ കവരത്തി, ഞാൻ ജീവിക്കുന്നത് കവരത്തിയാണ്, ഞാൻ വസിക്കുന്നത് ഇപ്പൊ സെറ്റിൽഡ് കവരത്തിയിലാണ്. എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇവിടെ. ഇപ്പോ ഒരു നമ്മളെ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റും പഞ്ചായത്തും കൂടിയിട്ട് ഫുഡ് വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് അത് രാവിലെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. കോർപ്പറേഷൻ ചെയ്യുന്ന പോലെ അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഒരു വലിയ ബക്കറ്റ് റോഡ് സൈഡിലൊക്കെ വെച്ചിട്ടുണ്ട്, അത് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് ആഴ്ചയിലോ മാസങ്ങളിലോ ഫുള്ളാകുമ്പോൾ കളക്ട് ചെയ്തിട്ട് സെൻട്രൽ ഗാർബേജ് ഡിസ്പോസിറ്ററി എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട് ഇവിടെ. ആ സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇൻസിനറേറ്റർ ഉണ്ട്, കോൺസിനറേറ്റർ ചെയ്യാൻ പറ്റുന്നത് ഇൻസിനറേറ്റർ ചെയ്യുന്നുണ്ട്, ബാക്കിയുള്ളത് പ്രോസസ്സിന് വേണ്ടിയിട്ട് മെയിലാൻഡിലേക്ക് അയക്കുന്നുണ്ട്. ഇവിടെ നിന്ന് കേരളത്തിലേക്ക് വിടും. ഈ സിമെന്റ് ചാക്ക് പോലെയുള്ളതൊക്കെ സിമെന്റ് കമ്പനികൾക്ക് ഈ പാർലെ ബിസ്ക്കറ്റ് ഒക്കെ അല്ലേ, അതിന്റെ ബിസ്ക്കറ്റിന്റെ ഇതൊക്കെ ആ കമ്പനി തന്നെ എടുക്കുന്നുണ്ട്. ആ ആരാണോ സപ്ലൈ ചെയ്യുന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ബൈബാക്ക് പോളിസി എന്നാണ് അതാണ് തോന്നുന്നുണ്ട് പറയുന്നത്. അങ്ങനെ റിട്ടേൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ അങ്ങനെയാണ് നടപ്പിലാക്കുന്നത്. ഡീസൽ ജനറേഷൻ ഒരു പരിധിവരെ ഡീസൽ ജനറേഷൻ ആണ് ഉള്ളത്. പക്ഷേ പണ്ടത്തെക്കാളും പുരോഗമനം വന്നിട്ടുണ്ട്. ഇപ്പൊ റൂഫ് ടോപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനർജി സേവ് ചെയ്യാൻ വേണ്ടി LED LCD അതൊക്കെ മറ്റേ സാധാരണ ബൾബുകളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സോളാർ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദ്വീപുകളിലും സോളാർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സോളാറിൽ നിന്ന് ഇപ്പൊ പുതിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. സോളാറിൽ നിന്ന് 50% ഐലൻഡിലേക്ക് വേണ്ട വൈദ്യുതിയുടെ 50% ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് ആ പുതിയ പ്രോജക്റ്റിൽ. പഴയ പ്രോജക്റ്റിൽ ഇപ്പൊ ഒരു 23% വൈദ്യുതി അവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് ആ സോളാർ പ്ലാന്റ് നിന്ന്. ഓരോ ദ്വീപിലും സോളാർ പ്ലാന്റ്. ഇപ്പൊ ഫ്ലോട്ടിംഗ് സോളാർ ഒക്കെ വരുന്നുണ്ട് ഐലൻഡിന്റെ കടലിലേക്ക്. മാലിദ്വീപ്സിലൊക്കെ ചെയ്യുന്ന പോലെ നമ്മളെ കടലിന്റെ അകത്തേക്ക് ഇവര് മറ്റേ സോളാർ സെൽ ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ പ്രോജക്റ്റും വരുന്നുണ്ട്. അത് ഇൻഷ്യൽ സ്റ്റേജ് ആണ്, കംപ്ലീറ്റ് വന്നിട്ടില്ല. ഹലോ സർ. ഹലോ സർ, ഞാൻ അഞ്ജലി, റിസർച്ച് സ്കോളർ ആണ് എൻവയോൺമെന്റ് സ്റ്റഡീസ് ക്യുസാറ്റിൽ. സർ, അവിടെ ലക്ഷദ്വീപില് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? അഗ്രികൾച്ചർ ഇവിടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ എല്ലാ ദ്വീപിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫുൾ ഫ്ലഡ്ജ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടുത്തെ 1% വെജിറ്റബിൾ കൾട്ടിവേഷൻ ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് ആവശ്യമുള്ള അത് ഫുള്ള് പറ്റില്ല, കരയിൽ നിന്നും മെയിൽലാൻഡിൽ നിന്ന് കൊച്ചിയിൽ നിന്നോ മംഗലാപുരത്തു നിന്നോ ബേപ്പൂരിൽ നിന്നോ വന്നിട്ടാണ് വെജിറ്റബിൾസ് ഇവിടെ കിട്ടി മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതില് വിപരീതമായിട്ട് കൂടുതലും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ ലോക്ക്ഡൌണിന്റെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടെ കാണുന്നുണ്ട്. കോവിഡ് വന്നപ്പോ പണ്ട് നമ്മള് വീട്ടില് കൃഷി വളരെ കുറവായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ ഇപ്പൊ ഹോമില് വെജിറ്റബിൾ കൾട്ടിവേഷൻ ഒക്കെ ഇപ്പൊ ഈ കിച്ചൺ ഗാർഡൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആളുകള് ഒരുപാട് ആളുകള് തുടങ്ങിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നുണ്ട് നമ്മളെ ഇതിന്റെ ഒരു ഇതായിരിക്കും, നമ്മളെ ലോക്ക്ഡൌണിന്റെ
സസ്റ്റൈനബിലിറ്റി ആ സമയത്ത് ആളുകൾക്ക് സമയം ലഭിച്ചല്ലോ, അതുകൊണ്ട് ആണ് അങ്ങനെയുള്ളൊരു ഇതിലേക്ക്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട് ലോക്ക്ഡൌൺ ആയപ്പോ. ഇപ്പോ ഇപ്പോ ചില ലക്ഷദ്വീപില് ഈ സ്വന്തമായിട്ടുള്ളത് നമുക്ക് മീന് മാത്രമേ ഉള്ളൂ. മീന് പച്ചക്കറി ഒന്നും ഈ ഒരു പരിധി വരെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്ന പച്ചക്കറിയെക്കാളും പിന്നെ കപ്പൽ വരണം. ഈ കപ്പൽ വരുമ്പോൾ പച്ചക്കറി കിട്ടുന്ന അത് ഒഴിവാക്കിയിട്ടാണ് ഇപ്പൊ വീടുകളിൽ റൂഫ് ടോപ്പിംഗ് ആണ് കൂടുതലും കാണുന്നത്. ഈ വാർത്ത വീടുകളാണ് വീടിന്റെ മുകൾ ഭാഗത്ത് നമ്മളെ പച്ചക്കറി ഐറ്റംസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഞാൻ ഈ അടുത്തിടെ കണ്ടിട്ടുണ്ട് എന്നുവെച്ചാൽ അവര് ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടില്ല, ഈ മുളക് തക്കാളി വെണ്ട ഒക്കെ ഇങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഒരു ലോക്ക്ഡൌണിന്റെ ഭാഗമായിട്ട് വെച്ചതാണ്. പിന്നെ അഗ്രികൾച്ചർ ഫുൾ ഫ്ലഡ്ജഡ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഹൈഡ്രോപോണിക്സ് ഇല്ലേ, ഹൈഡ്രോപോണിക്സിന്റെ യൂണിറ്റ് ഉണ്ട് ഇവിടെ കവരത്തിയിലുണ്ട്, അവിടെ നിന്നും പച്ചക്കറി കിട്ടുന്നുണ്ട്. സാർ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് സാർ. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ലക്ഷദ്വീപ് ഐലൻഡിലേക്ക് ഫോർമൽ ആയിട്ട് എങ്ങനെ പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും ഇപ്പോ നമ്മളെ ഈ ശരിക്കു പറഞ്ഞാല് ലക്ഷദ്വീപ് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്. ടൂറിസം പർപ്പസിലാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. റിസർച്ചിന് വേണ്ടിയിട്ട് ഇപ്പോ ഞങ്ങളെ ശരിക്കും കുഫോസിന്റെ റിസർച്ച് സെന്റർ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റിസർച്ച് സെന്റർ ആണ്. അതുപോലെ റിസർച്ചിന്റെ അത് അപ്രൂവ് ചെയ്തില്ലെങ്കിലും റിസർച്ച് ഇപ്പൊ ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിലും റിസർച്ച് നടക്കുന്നുണ്ട്. പല പ്രോജക്ട്സ് ഇപ്പൊ മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച് റിസർച്ച് നടക്കുന്നുണ്ട്, പിന്നെ ഡോൾഫിനെ കുറിച്ച് നടക്കുന്നുണ്ട്, ടേർട്ടിലിനെ കുറിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രോജക്റ്റുകാര് നമ്മളെ ഇൻവൈറ്റ്, അതായത് നമുക്കിപ്പോ ഇപ്പൊ അഞ്ജലിക്ക്, അഞ്ജലി അല്ലേ, അഞ്ജലി ബാബു, ഓക്കെ, അഞ്ജലിക്ക് ഇപ്പൊ ടേർട്ടിലിനെ കുറിച്ചിട്ട് പ്രോജക്ട് ചെയ്യണം. അപ്പൊ ടേർട്ടിൽ കൺസേൺഡ് പ്രോജക്ട് ചെയ്യുന്ന ആളുകൾക്ക് പ്രോജക്ട് കോർഡിനേറ്റർക്ക് ഒരു ഇത് കൊടുക്കുക, ഇന്ന വർക്കിന്റെ ഭാഗമായിട്ട് എനിക്ക് ഈ വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം, അഞ്ജലിനെ ഇൻവൈറ്റ് ചെയ്യാം. ആ വർക്കിന്റെ ഭാഗമായിട്ട് അഞ്ജലി വരുന്നു, ലക്ഷദ്വീപ് കാണുന്നു, അവരുടെ വർക്ക് അവരേപ്പിച്ച വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകാം. അങ്ങനെ വരാൻ പറ്റും, അവർ പെർമിഷൻ തരും, ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ തരും, സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർ ചെയ്യും. അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ കൊടുക്കുന്നുണ്ട്. മുമ്പൊക്കെ കൊടുക്കുന്നില്ലായിരുന്നു, ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ അങ്ങനെ വരാൻ പറ്റും. ഹലോ, ഹലോ, പറഞ്ഞോളൂ. ഹലോ, 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 ഹരി, ഹലോ, ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ട്. കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ. അംബികയാണോ ചോദിക്കുന്നത്? ചോദിച്ചോളൂ അംബിക. സോയില് ലക്ഷദ്വീപിലെ സോയിൽ എന്ന് പറയുമ്പോ നമ്മളെ കോറൽ പൊടി, കോറൽ പൊടിഞ്ഞിട്ടാണ് ലക്ഷദ്വീപിലെ ഇപ്പൊ ഐലൻഡ്സ് ഉണ്ടായിരിക്കുന്നത്. കോറൽ ഫോർമേഷൻ ആണല്ലോ, കോറൽ അതായത് പവിയപ്പുറ്റുകൾ വളർന്ന് അത് ഡെഡായി അതിന്റെ പൊടി പൊടിഞ്ഞിട്ടുള്ള മണ്ണാണ് ലക്ഷദ്വീപിലെ സോയിൽ എന്ന് പറഞ്ഞത്. ആ സോയില് കാലാകാലങ്ങളിലായിട്ട് പക്ഷികളും അതിന്റെ നമ്മളെ ലീവ്സും കോക്കനട്ട് വേസ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ജീർണിച്ച് അത് ഫെർട്ടൈലായിട്ടാണ്, അങ്ങനെ ഫെർട്ടിലിറ്റിയാണ് ഈ സോയിലിനുള്ളൂ. പിന്നെ ഒരു സലൈൻ കണ്ടന്റ് ഉണ്ട്, ഇത് ചില ക്രോപ്സ് പിടിക്കത്തില്ല, ചില വെറൈറ്റി സാധനം ആണ് ഇവിടെ എല്ലാതും നമ്മളെ ഈ മണ്ണിൽ പിടിക്കത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ചക്കയില്ലേ, അതായത് ഇവിടെ ആളുകൾ മലാൻ ചക്ക എന്ന് പറയുക, വലിയ നമ്മളെ ജാക്ക് ഫ്രൂട്ട് ഇല്ലേ, ജാക്ക് ഫ്രൂട്ട് ഇവിടെ ഇല്ല. ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞ സാധനമില്ല. അതേ സാധനം നമ്മളെ കടച്ചക്കയില്ലേ, കടച്ചക്ക ഒരുപാടുണ്ട് ഇവിടെ. കടച്ചക്കു സലൈൻ കണ്ണിൽ വളരും,
ജാക്ക് ഫ്രൂട്ട് വളരത്തില്ല ഇവിടെ. ആ ജാക്ക് ഫ്രൂട്ടിന്റെ കൾട്ടിവേഷൻ ഇല്ല, ചില സാധനങ്ങൾ ഇവിടെ വളരത്തില്ല. അതിനെ നമ്മൾ സോയിലേക്ക് കൊണ്ടുവരണം, അതും പ്രവർത്തിക്കല്ലോ. സോയില് കരയിൽ മെയിൻലാൻഡിൽ നിന്ന് കൊണ്ടുവരിക എന്നുള്ളത് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നടക്കാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള വെറൈറ്റി ഒന്നും ഉണ്ടാവില്ല. ഈ മാങ്ങക്ക് ഒരു പരിധിവരെ മാംഗോസ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ സലൈൻ കണ്ടനിലുണ്ടാവും. ഇപ്പൊ ഞാന് എനിക്ക് തോന്നുന്നു ജെയിംസ് സാറാണ് ചോദിച്ചത്, ഒരു മാംഗ്രൂസിന്റെ അന്തമാനിൽ വെക്കുന്ന ഒരു മാംഗ്രൂസിന്റെ വെറൈറ്റി അന്തമാനിലും ഇവിടെ സെയിം ഇതാണ്. അന്തമാനിലുള്ള സാധനം ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. മാംഗ്രൂസ് ഏതാണ് ലക്ഷദ്വീപിലെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത്? നമ്മളെ സെപ്റ്റംബർ 15 മുതൽ മെയ് 15 വരെയുള്ള സമയങ്ങളാണ് ടൂറിസം പരിപാടി നടക്കുന്നത്. അപ്പോഴായിരിക്കും കാലാവസ്ഥ അനുകൂലമായിട്ട് വരിക. അല്ലെങ്കിൽ കടല് ഭയങ്കര ശോഭിക്കുന്ന സമയമാണ് ഈ സമയങ്ങൾ. ഇപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒന്നും യാത്ര ചെയ്യാൻ അത്ര നല്ലതല്ല. ഇപ്പൊ പിന്നെ കൂടുതലായിട്ട് കോവിഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അവിടുന്ന് വരുമ്പോ ഇവിടെ ക്വാറന്റൈൻ, ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ ക്വാറന്റൈൻ, അങ്ങനെയുള്ളതുകൊണ്ട് ഈ സമയത്ത് ടൂറിസ്റ്റ് അലോഡ് അല്ല, ആരും വരുന്നില്ല. ടൂറിസ്റ്റ് ഇപ്പൊ ഇവിടെ നടക്കുന്നില്ലല്ലോ. ഇവിടേക്ക് സീസൺ എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ 15 മുതൽ ഏറ്റവും നല്ല സീസൺ എന്ന് പറഞ്ഞ ഫെബ്രുവരി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, ഈ മൂന്ന് മാസങ്ങളാണെങ്കിൽ നല്ല ക്ലൈമറ്റ്. അവിടെ ചൂടല്ല, തണുപ്പുമല്ല, ഒന്നുമല്ല, അങ്ങനെ ഒരു നല്ല ക്ലൈമറ്റാണ്. കടലും ശോഭയില്ല, കടലൊക്കെ ഭയങ്കര നല്ല സമയമാണത്. നമ്മൾ എന്നോട് ആരെങ്കിലും ചോദിക്കണേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ ആ സമയം പറയുള്ളൂ. ഇല്ലല്ല, ഒരു ഡിഫറൻസും ഇല്ല. കേരളത്തില് ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിന് നല്ല മഴയുള്ള സമയമാണെന്ന് തോന്നുന്നുണ്ട് ന്യൂസില്. അതുപോലെ ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്. ഇപ്പൊ ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കാറ്റിന്റെ ഒരു ഇത് അവിടത്തെക്കാളും കൂടുതലായിരിക്കും, കാരണം കോസ്റ്റൽ ഏരിയ ആണല്ലോ. നല്ല കാറ്റായിരിക്കും, കടലും ഭയങ്കര ടർബാണ്. ഇപ്പോ ടർബുലൻസ് ഉള്ള സമയമാണ്. വളരെ വളരെ നല്ല ഒരു പ്രസന്റേഷൻ ആയിരുന്നു. ആ പറഞ്ഞോളൂ. അല്ല, അത് സർട്ടിഫിക്കറ്റ് കാര്യം അലിമർ സാർ തന്നെ പറഞ്ഞോളൂ. വിളിച്ചൽ അല്ല, പറഞ്ഞോളൂ അരികുമാർ പറയും. സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇന്നത്തെ ഹലോ നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഹൃദ്യമായ ഒരു പ്രോഗ്രാം ആയിരുന്നു. സാറിന്റെ പ്രസന്റേഷൻ കുറച്ച് കമ്പാരിറ്റീവ്ലി മറ്റ് പ്രോഗ്രാമിനെ അപേക്ഷിച്ച് സ്ഥലം ഷോർട്ട് ആയിരുന്നെങ്കിലും ആ ലക്ഷദ്വീപിൽ പോയിട്ട് വന്ന ഒരു പ്രതീതിയാണ് എനിക്കിപ്പോൾ ഉള്ളത്. ഞാൻ പോയിട്ടില്ല, ഏതായാലും അവിടുത്തെ എല്ലാ ആസ്പെക്ട് കവർ ചെയ്ത് എന്നാ സാർ സംസാരിച്ചു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോഴും എന്നാ എന്താ പറയുന്നേ, ഞാൻ ആ ഒരു ത്രില്ലിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ലക്ഷദ്വീപിലെ ഈ പറഞ്ഞ പോലെ പല ഐലൻഡുകളിലും പോയ ഒരു പ്രതീതിയാണ് ഇപ്പം നമുക്ക് ഉണ്ടായിട്ടുള്ളത്.